Allahu Akbar, Allahu Akbar. അവിടെ അടുക്കളയിലെ ഞാൻ അവിടെ കേറിയാലാണ് ഇവിടെ തിന്നാനും പറ്റുള്ളൂ. എന്തിനാ ജിന്നെ വിളിച്ചത്? അനക്ക് വെയ്ക്കൂന്ന് ഒരു ജിന്നോട് പറയോ, അന്നെ കെട്ടിക്കൊടുന്ന കാലം മുതലേ ഇതന്നെ. ഇവല്ലാത്തൊരു സുന്ദരമായി പോയി പഠിച്ചോനെ. എന്റെ കൂട്ടക്കാരും ഞങ്ങളെ ചതിച്ച് ഇമ്മ അതിലൊരു മാരാരോഗം തന്നിട്ടല്ല അന്നങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. പഠിച്ചോനെ, ഇതിന്റെ മുന്നേ ഞങ്ങൾ അറിയണേ ഇമ്മ അതി പണിക്ക് ഞങ്ങൾ നിൽക്കൂലേ. ഇപ്പൊ മരുന്ന് എടുത്തോണ്ടാൻ വേണ്ടി ഇന്നെ വിളിപ്പിക്കുകയാണ് ഓള്. ഓ പഠിച്ചോനെ, അന്റെ ഒക്കെ ഒരു ഭാഗ്യം എന്റെ ഒരു തലയിൽ തരും മരുന്ന് എന്നീ കെട്ടി വെച്ചു. അന്ന് ഞങ്ങൾ സ്വസ്ഥ സമാധാനം നഷ്ടപ്പെട്ട് ഓള് മരുന്നിനെ വിളിക്കണ ഓള്. Hee!
പിന്നെ ഓളെ കൂട്ടക്കാരി ഇവിടെ തന്നിക്കണല്ല ഇവിടെ പൈസ മരുന്ന് വാങ്ങി കൊടുക്കാന്. ഓള് ഞാൻ കാണിച്ചെടുത്തോളാം. ഓൾക്കാന്ന് കേടുന്നിട്ട് ഇങ്ങനെ അടക്കെടുത്ത് ചതച്ചാ മതി. ഇവിടുത്തെ അവസ്ഥ എനിക്കും എന്റെ പച്ച റബിനെ അറിയുള്ളൂ. ഞാൻ കാണിച്ചെടുത്തോളാം. അല്ല വളെ അന്റെ കഥ എന്താണ്? ഇച്ചിങ്ങനെ കെടുന്നിങ്ങനെ പ്രസംഗിക്കുമ്പോത്തേനെ ഞാൻ മരുന്ന് വാങ്ങി തരുന്ന പല വിചാരം മോളെ ഏതായാലും ഇനി നടക്കൂല. എന്റെ കുട്ടി എന്റെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ അനക്കും വേണ്ടി ചികിത്സ ചെയ്തിട്ട് എന്റെ കുട്ടി മരുന്ന് വാങ്ങിയിട്ട് ഇടങ്ങാറായിക്കണ്. ഈ അന്നങ്ങനെ കെട്ടിച്ച് എന്ന് പറഞ്ഞാൽ ചില എന്റെ കൂട്ടക്കാരി ഒരു ദിവസമെങ്കിലും ഒരു പത്ത് രൂപയുടെ കായ ഇന്ന കുടിച്ചോളി കൊടുത്ത് മരുന്ന് വാങ്ങാൻ കണ്ടി എന്റെ കൂട്ടക്കാരാദ്യം തന്നിക്കണ. അതാണ് നോക്കട്ടെ പൈസ തരാണ് നോക്കട്ടെ. ഏടി അനക്ക് ഇത്രയും വെജാതായിട്ട് എന്നെ തന്നി തള്ളി എന്റെ ആങ്ങളാരെ ഒന്നും ഇങ്ങോട്ട് കടന്നു നോക്കിയാ. ആരും കടന്നു നോക്കൂല. ഒരേ അന്നെ കൊണ്ട് ബാധ്യത ഒഴിവാക്കിയത് ഞങ്ങൾ തലമുറ കിട്ടതാണ്. അതോടൊപ്പം ഞങ്ങൾ സ്വസ്ഥ സമാധാനം കെട്ടി. ഇപ്പൊ ഓർക്ക് നല്ല സുഖമായി. അന്ന് ഞങ്ങൾ ചികിത്സിച്ച് മാനാർ കെട്ടിക്കും ഞങ്ങൾ. ഇതേ മരുമ്മ എന്ത് തെറ്റമ്മ ഞാനോട് ചെയ്തത്? എന്നോട് നിങ്ങൾ എന്തിനങ്ങനൊക്കെ പറയരുത്. എന്ത് തെറ്റമ്മ എന്നോട് ഞാൻ ചെയ്തത്? തെറ്റ് ചെയ്തിട്ടില്ലേ? നല്ലാരും ഞങ്ങൾ ചതിച്ചില്ല. അതെന്നെ വലിയ തെറ്റല്ല. എന്നിട്ട് എന്ത് തെറ്റ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തത് എന്നെ കിടന്നവിടെ പ്രസംഗിക്കണ്. അല്ല പോലെ എന്റെ കൂട്ടക്കാരെ പറയുമ്പോൾ എനിക്ക് ആ ഉമ്മാടി നീളണ്ടല്ല എത്തന്റെ മുണ്ടാതെ സൈലന്റ് ആയത്. ഓ അവളോട് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് ഏടി ഒരു ചെറുക്കന്റെ ജീവിതത്തേക്ക് വരുമ്പോ ഉമ്മാതി രോഗമുള്ള ആളാണെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടേ പേരെ കുത്തർക്കലാണ്. അല്ലാണ്ട് ഇന്റെ മോനെ മേത്തേക്ക് ചാടി കയറി ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്റെ കുട്ടിക്കാണ അന്നണ്ട് കണ്ടപ്പോ അതെല്ലാം മതി കണ്ട ഒരു വാസി. മക്കളെ ആഗ്രഹം നടന്നോട്ടെ ചേച്ചിട്ട് ഞമ്മളാണ് നടത്തി കൊടുത്തത്. ഉമ്മ ആദ്യം വണ്ടി വലിയാണെന്ന് ഞമ്മൾ അറിഞ്ഞില്ല. തുടങ്ങി ഇനിയിപ്പോ ഇന്നത്തെ പ്രശ്നം എന്താണാവോ? ഒരു സ്വസ്ഥ സമാധാനം ഈ പേരന്റെ ഉള്ളിൽ കയറാണ്ടാവോ? പൊന്നാനന്റെ അമ്മ എന്തിനാണെന്നത് തൊള്ളങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ആ തൊള്ളും പുള്ളി ആ റോട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തിനാണെന്ന് കിടന്ന് ചാടി കളിക്കണേ? ഇന്നത്തെ പ്രശ്നം ഇപ്പൊ എന്താണ് പടാ? ഒന്ന് മുണ്ടാതെ കുത്തറന്നോടെ നിൽക്ക്. ആടി പ്രശ്നങ്ങൾ ഞാനാ ഉണ്ടാക്കണതേ. കണ്ട എല്ല കുട്ടിയപ്പൊ എനിക്കാ വന്നിരിക്കണേ. ഇനി ഇപ്പൊ അന്റെ മുകളിൽ കേൾക്കാനുള്ളൂ. അതും ഇപ്പം സമാധാനമായി. അപ്പൊ കേട്ടില്ലേ? ഇതൊക്കെ അന്റെ കാരണം കൊണ്ടാണ്. ഓളിപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കണ ഏരിയാണ്. എടി എന്റെ ആങ്ങളെ പൊന്നാരെ നാത്തൂനുണ്ട് കൊടുന്നില്ലേ? അന്ന് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലാതെ ഞാനല്ല ഉണ്ടാക്കിയത്. ഓ ഓള് വലിയ വർത്തമാനം പറയുന്നത് ഓളി. അതിന് പൊന്നാരെന്റെ അമ്മ അതിന് നാത്തൂനിപ്പൊ എന്താ ഇവിടെ കാട്ടിയത്? ഉമ്മ ആദ്യം വർത്തമാനം പറയാനേ. അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അതായത് ഇപ്പൊ എന്നോട് ചോദിച്ചത് എന്തായിരുന്നു? അന്റെ നാത്തൂനെ എങ്ങോട്ട് കേറി വന്നപ്പോ തന്നെ ഒരു മാരാരോഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നിക്കുന്നത്. ഇപ്പൊ ഇന്റെ കുട്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതേ ഇന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഓള് നോക്കേണ്ട അവസ്ഥ വന്നില്ല എനിക്ക്. എന്നിട്ട് ഇപ്പോൾ വലിയ വർത്തമാനം പറയണത് ഓളിപ്പോ ഉളികല്ല. ഇന്റെ കുട്ടി നയിക്കണ മുഴുവൻ ഞാൻ ഓൾക്കും വേണ്ടി ചെലവാക്കി. ഓളെ കൂട്ടക്കാരെ കണ്ട് തിരിഞ്ഞു നോക്കണ്ട. എന്തിനു ഏതാന്ന് അവർ ചോദിക്കണ്ട. എന്നിട്ട് ഇപ്പോൾ ഉളികല്ലാണ്ട് അവിടെ കിടന്നിട്ട് ചാവാനയക്കണ് വേണമെങ്കിൽ എടുത്തുകൊണ്ടേക്കോ. ഇന്റെ തെളപ്പൂല. അല്ലെങ്കിൽ ഓളെ കൂട്ടക്കാരെ കണ്ട് വിളിച്ച് പറഞ്ഞാളാ എനിക്ക് വെച്ച ഈ തലവേദന കൊണ്ടെടുക്കാനേ. നിനക്കല്ലാതെ ഞാൻ വെച്ചുണ്ടാക്കണം. ഇജ്ജി നേരം വരുത്താനേ ബാഗം തുത്തിച്ചാണ് പോവും. ഇപ്പോൾ നീ കെടുത്തോ. പിന്നെ ആരെ കണ്ടിട്ടാ ഞാൻ ഇവിടെ കിടക്കണത്? എന്റെ ഒരു തലവീതി. എന്നിട്ട് പുള്ളി വലിയ വർത്തമാനം പറയണേ. ഇച്ചാണെങ്കിലും ഓളാണെങ്കിൽ ഇന്റെ തലമ കയറാനുള്ള രണ്ടാളായിട്ടില്ല. പറഞ്ഞില്ലാന്നാണ്ട ഇന്റെ അടുത്ത് ഒരു കളി നടക്കൂല. കിടന്നൊലിക്കണതേ ഇമ്മാന സ്വഭാവം നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ കിടന്നൊലിക്കണത്? മരുന്നിന്റെ കാറ്റ് നിങ്ങൾ വേജാറാവണ്ട. കാക്ക വിളിക്കുമ്പോ നമുക്ക് പറയാ. അല്ല ഇപ്പൊ എന്താ കാട്ടുക? നിങ്ങൾ അത് ആലോചിച്ചിട്ട് വെറുതെ എല്ലാ അസുഖങ്ങളും കൂട്ടാൻ നിക്കണ്ട കേട്ടാ. നമ്മൾ ഉമ്മായി പോയില്ലേ, എന്താപ്പൊ നമ്മൾ ചെയ്യാ? പൊന്നാരന്റെ തത്ത അതൊരു തെറ്റല്ല. അതിപ്പോ നിങ്ങളെ തെറ്റുമല്ല, ആരെ തെറ്റുമല്ല. പഠിച്ചോൻ ഒരാൾക്ക് രോഗം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോവുള്ളൂ. ആ പഠിച്ചോൻ തന്ന ആളെന്നെ വിചാരിക്കണം ഈ രോഗം മാറാന്. അല്ലാണ്ട് എന്റെ അമ്മ കിടന്ന് ചാടി കച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടുള്ള രോഗം കൂട്ടാൻ നിൽക്കണ്ട. ഏതായാലും നിങ്ങൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നുള്ളു. ഞാൻ മരുന്നിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. താക്ക് വിളിക്കട്ടെ. ഇനി ഇവിടെ കിടന്ന് നിൽക്കാൻ നിൽക്കണ്ട. ഞാൻ അപ്പുറത്തിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടിട്ടാ.